ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ബഹളവും തുടരുകയാണ്. മോദി ഭരണത്തിലുണ്ടായ പാളിച്ചയെ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധ സ്വരം ഉയരുന്നത്. ഏറ്റവും ഉയർന്നു കേൾക്കുന്ന വിഷയമാണ് നീറ്റ് ക്രമക്കേട്. നീറ്റിലുണ്ടായ ക്രമക്കേടിനെ ചൊല്ലി വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന സന്ദർഭമുണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ക്രമക്കേടിൻ്റെയും അഴിമതിയുടെയും ഉത്തരങ്ങൾ എന്താണെന്ന് പറയാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ തുടരുന്നത്. ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ലോക്സഭയിൽ ബഹളം ഉയർന്നു വരുന്നത്. നീറ്റിൽ പ്രത്യേക ചർച്ച വേണമെന്നും പാർലമെൻറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്ന സന്ദേശം നൽകണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തൃപ്തികരമായ മറുപടി കിട്ടാത്ത പക്ഷം പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായിരുന്നത്. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. ചോദ്യപേപ്പർ ചോർത്തൽ സംഘം ഗൂഢലക്ഷ്യങ്ങളോടെയാണ് ഇത് നിർവഹിച്ചിരിക്കുന്നത്. പേപ്പറിൻ്റെ പകർപ്പുകൾ 700 വിദ്യാർത്ഥികൾക്ക് എത്തിക്കുകയും അതുവഴി 200 കോടി രൂപ സ്വന്തമാക്കാനുമാണ് ലക്ഷ്യമിട്ടത്. പ്രതി വിജേന്ദ്രഗുപ്തയിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ഇതിൽ നിന്നും പുറത്തു വന്നത്. ഇതിനു മുൻപും ഇയാൾ ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർത്തിയിരുന്നു. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇത്തരമൊരു പ്രസ്താവനയ്ക്ക് കൃത്യമായ മറുപടി നൽകേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ സർക്കാർ ഇതിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ അവഹേളിക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റേത്. ഇത് കണ്ടില്ലെന്ന് വെക്കാൻ പ്രതിപക്ഷത്തിനാവില്ല. നീറ്റ് വിഷയം ലോക്സഭയിൽ പ്രതിപക്ഷം ഇന്നും ശക്തമായി ഉന്നയിച്ചു. നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ രാധാകൃഷ്ണൻ MPയും കൊടിക്കുന്നിൽ സുരേഷും അടക്കമുള്ള പ്രതിപക്ഷ MPമാർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. എന്നാൽ ഈ സമയം വിഷയം ചർച്ചയ്ക്കെടുക്കരുതെന്ന് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വിഷയം ചർച്ച ചെയ്യാമെന്ന കാര്യത്തിൽ സ്പീക്കർ ഓം ബിർള ഉറപ്പ് നൽകാത്തതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയായിരുന്നു. രാജ്യസഭയിൽ നന്ദി പ്രമേയ ചർച്ചയിൽ നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശവും മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ ഇന്ത്യ സഖ്യം പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം നടത്തുകയും ചെയ്തു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുന്നുണ്ട്. കേരളം തന്നെ അതിനുള്ള ഉദാഹരണമാണ്.